عبد الله بن حذافة السهمي رضي الله عنه مدينة إليك ورندة شامل نندان فلسطين لنن مدينة إلى مريبنا على غلور مرمردن البرانيو مدينة إلى كبادة إليك يلا برم بربرنم إندنة عبد الله بن حذافة نمل سيجري كان بوغيان ورسينة تندن إداوا إرنوذ عبد الله بن حذافة نتيل ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഉമ്മ വെക്കൽ നിർബന്ധമാണ് എന്ന് ഉമറ തങ്ങൾ പറഞ്ഞ ഒരു മഹാനുണ്ട്. ചരിത്രം നമ്മൾ മറന്നു പോകരുത്. ആരെയാണത്? ഫഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമും അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബികളും താബിഈങ്ങളും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു മദീനയുടെ കവാടത്തിൽ വെച്ച്. എന്താണ് അതിന് കാരണം? എന്താണ് അതിന് കാരണം? അങ്ങനെ ഒരു സംഭവം മുസ്ലിം ഉമ്മത്തിൽ നടന്നിട്ടില്ല. ഒരു സ്വഹാബിക്ക് എല്ലാ സ്വഹാബിമാരും താബിഈങ്ങളും മദീനക്കാരും മുഴുവനും ചെന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവിടെ കബീർ ബാഖവി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ആത്മീയമായ നമ്മുടെ യാത്രയിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യാനിയായ രാജാവ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അത്യപൂർവമായ ഈമാനുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിപ്പിക്കുകയും അദ്ദേഹത്തെ പ്രലോഭന പ്രകോപനങ്ങളിലൂടെ ഇസ്ലാമിൽ നിന്ന് പിന്മാറ്റാൻ തയ്യാറെടുക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. എന്താണത്? അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അവര് ഷാമിലേക്ക് പോയതാണ്. 3000-ലേറെ വരുന്ന സ്വഹാബിമാർ കൂടെയുണ്ട്. വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്ന പ്രതീതിയുണ്ട്. അവിടെ അബ്ദുല്ലാഹ് അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളെങ്ങാനും കുരിശു ധരിച്ച്, നിങ്ങളെങ്ങാനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഇസ്ലാമിനെ നിങ്ങൾ റിനൗൺസ് ചെയ്ത് ഇസ്ലാമിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ് നിങ്ങളൊരു ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ എന്റെ രാജ്യത്തിന്റെ പകുതി സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. പൈസ കിട്ടിയാൽ എന്തും ചെയ്യുന്ന കാലാണല്ലേ. രാജാവേ, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളുടെ രാജ്യം മുഴുവൻ എനിക്ക് എഴുതി തന്നാലും എനിക്ക് ബോധ്യപ്പെട്ട ഹക്കായ ദീനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു ഒരു കുരിശുണ്ടായിരുന്നു, ഒരു ക്രോസ്. നാളുകളെ ക്രൂരമായി കൊല്ലുന്നത് കുരിശിൽ ആണി അടിച്ചിട്ടാ. ജീവനോടെ കയ്യിലും കാലിലൊക്കെ ആണിയടിക്കും. അതാണ് ഈ കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞ ഈസാ നബി അങ്ങനെ ചെയ്തു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. മഅദല്ലാ വഹുവ ഫീ മിൻഹു ബരി. ഏതായിരുന്നാലും മഹാനുകളെ കെട്ടിവെച്ചു. ആരെ? ഈ സ്വഹാബിയെ, അബ്ദുല്ലാഹിബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് അമ്പ ചെയ്യാൻ പറഞ്ഞു രാജാവ്. എന്നിട്ട് പറഞ്ഞു, അയാളുടെ ദേഹത്ത് തട്ടരുത്, കയ്യിലും കാലിലും ചെവിക്കും തലയ്ക്കും താഴെ മേലെയൊക്കെ തട്ടണം. കൊല്ലരുത്, മുറിവാക്കരുത്, പേടിപ്പിച്ചാൽ മതി. അവിടെ കെട്ടി നിന്നിട്ട് ചോദിക്കുകയാണ്, അമ്പ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ നെഞ്ചിലേക്ക് പിന്മാറുന്നുണ്ടോ? ഏ, ഞാൻ പിന്മാറുന്നില്ല. അമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മഹാൻ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ധീരത കാണിച്ച മഹാൻ താഴെ ഇറക്കാൻ പറഞ്ഞു. രാജാവ് അന്തം വിട്ടുപോയി. ഇങ്ങനെയുമുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞില്ലേ, അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. റളിയല്ലാഹു അൻഹു പിന്നീട് പറയാ, ഒരാളും ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ പുണ്യ നബിയെ അവിടുത്തെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. ഇമ്മാതിരി സ്നേഹം എന്താണിത്? എന്താണ് ഈ സ്നേഹം? അബ്ദുല്ലാഹി ബിൻ ഹുദാഫയെ ഇനി പറയാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി പറയാനുള്ള ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം. 3 ദിവസം പട്ടിണി കിട്ടു. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിൻ ഹബീബിന്റെ സ്വഹാബിയാണിത്. ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് സംഭവം. ഉമറുദങ്ങളാണ് ഖലീഫ. 3 ദിവസം വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ആ മഹാനെ ഒരു കൂട്ടിലിട്ടിട്ട് മഹാനെ ഭയങ്കരമായ പരീക്ഷണത്തിന് വിധേയമാക്കി. എന്നിട്ട് ഒരു കുപ്പി നിറയെ മദ്യവും പൊരിച്ചു വെച്ച പന്നി മാംസവും തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഇവരിങ്ങനെ പുറമെ നിന്ന് വീക്ഷിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യാൻ പോവുക? മഹാനവറുകൾ തൊട്ടില്ല, തല കുഴഞ്ഞു കിടക്കാണ്,
തലപോലും എഴുന്നേൽക്കാൻ ഒന്ന് നിവർത്താൻ കഴിയാതെ മൂന്ന് ദിവസത്തെ മുഴുപട്ടിണിയിലാണ് മഹാൻ കിടക്കുന്നത്. രാജാവും പരിവാരങ്ങളും അന്തം വിട്ടുപോയി. എന്താണ് ഈ കാണുന്നത്? അദ്ദേഹം അവരോട് പെല്ലെ പറഞ്ഞുകൊടുത്തു, രാജാവേ, ഇല്ലാ മൗതുരിർത്തും, പന്നിമാംസം ഹറാമാണെന്നും മദ്യം ഹറാമാണെന്നും അല്ലാഹു പഠിപ്പിച്ചപ്പോഴും നിങ്ങൾക്ക് മരണം മുന്നിൽ വന്നാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഈ ഹറാമായ പാനീയവും മാംസവും മാത്രമേ മുമ്പിലുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് തിന്നുന്നതിന് വിരോധമില്ല എന്ന് എൻ്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു മുസ്ലിമായ ഞാൻ എന്റെ മതം ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ എനിക്ക് ഹറാമായ ഭക്ഷണം, ഈ ഒരു പാനീയം, മദ്യവും ലഹരിയും എന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്, ഞാനത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖിക്കാനല്ലേ? അങ്ങനെ ഞാൻ ഒരവസരം നൽകില്ല. ഇങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ മൂന്ന് ദിവസമായി പട്ടിണിയിലാണിവിടെ. ഇനി ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ വെച്ചു നീട്ടിയ ഈ മദ്യം ഞാൻ കുടിക്കില്ല, തൊടില്ല, വല്ലാഹി എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹുഅൻഹു മുഅ്മിനെ സ്വഹാബത്തിന്റെ മുമ്പിൽ നമ്മൾ വന്നു നിൽക്കുമ്പോ, താബിഈങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ, അവര് താബിഈങ്ങളും സ്വഹാബികളുമായത് ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തതിന്റെ പേരിലാണെന്ന് തിരിച്ചറിയണം. ലഹരികൾ നാടുവാഴുമ്പോൾ നമ്മുടെ കൈകളിൽ ഇഷ്ടം പോലെ കാശല്ലാഹു നൽകുമ്പോൾ, നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും കോളേജുകളും ലഹരിമയമാകുമ്പോൾ, മുസ്ലിം കുടുംബത്തിൽ പിറന്ന മക്കളോടാണ് ഞാൻ പറയുന്നത്, തൊട്ടുപോകല്ലേ, തൊട്ടുപോകല്ലേ. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ലഹരി സ്മോക്ക് ആവട്ടെ, അതിന്റെ പൊടിയാവട്ടെ, ഇഞ്ചക്ഷൻ ആവട്ടെ, പുകയാവട്ടെ, സ്മെല്ലാവട്ടെ, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്ത് വരുമോ, അത് കുറച്ച് ഉപയോഗിക്കലും ഹറാമാണെന്നാണ് ശരീഅത്തിന്റെ നിയമം. നമ്മുടെ ഹുബ്ബ് ശരീഅത്തിന്റെ ഹുബ്ബാണ്, അല്ലാഹുവിന്റെ അഹ്കാമിനോടുള്ള ഹുബ്ബാണ്, അതാണ് സത്യസന്ധമായ സ്നേഹം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഈ ഹറാമിന്റെ ലഹരി കയറിയാൽ, അത് കയറുന്നത് 12 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ മേലോട്ട് നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഹറാം കയറുകയാണ് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് ഭയാനകമാണ് റബ്ബേ! അങ്ങനത്തെ ശരീരം പോയി കിടക്കുന്നതിന് സ്വർഗം ഉചിതമല്ല, സ്വർഗം അവർക്ക് പറ്റില്ല. എന്താണ് പിന്നെ പറ്റുന്നത്? ഫന്നാറു ഔലാബിഹി, അവർക്ക് പോയി കിടക്കാൻ ഏറ്റവും നല്ലത് നരകമാണ്, നരകമാണ്, നരകമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമിക്ക് അവിടെ കുടിക്കാമായിരുന്നില്ലേ? അല്ലാഹു പോലും അതനുവദിച്ച നേരമായിരുന്നു അത്, തൊട്ടില്ല.